മൻ കി ബാത്തിൽ തൊടുപുഴ സ്വദേശിയായ വിദ്യാർത്ഥിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്ലസ് ടു കോമേഴ്സിന് ഉന്നത വിജയം നേടിയ വിനായകനാണ് നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത അഭിനന്ദനം ഏറ്റുവാങ്ങിയത് ഹലോ ഹലോ സാർ നമസ്കാരം സോ വിനായക് കോൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു സർ ശാബാഷ് വിനായക് ശാബാഷ് താങ്ക് യു സർ ഹൗ ഇസ് ദി ജോഷ് ഹൈ സർ ഡു യു പ്ലേ എനി സ്പോർട്ട് ബാഡ്മിന്റൺ ബാഡ്മിന്റൺ ആ യെസ് In the school, or you had any chance to take a training? No, in school we have already get some training from our teachers. So thus, and we get opportunity to participate outside. Wow! From the school itself. How many states you have visited? I have visited only Kerala and Tamil Nadu. Only Kerala and Tamil Nadu. Ah yes. So would you like to visit Delhi? Ah yes, sir. Now I am applying Delhi University for my higher studies. Wow, so you are coming to Delhi? Yes, sir. Tell me, do you have any message for fellow students who will give board exams in future? Hard work and proper time utilization. So, the perfect time management. Yes, sir. So, Vinayak, I would like to know your hobbies. First of all, badminton. Then reading. So, are you active on social media? No, we are not allowed to use any electronic items or gadgets in the school. So, you are lucky. Yes, sir. Well, Vinayak, congratulations again and wish you all the best. Thank you, sir. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് തൊടുപുഴ സ്വദേശിയായ വിനായകും കുടുംബവും. രാജ്യത്താകമാനമുള്ള 548 നവോദയ സ്കൂളുകളിൽ പട്ടികജാതി വിഭാഗത്തിൽ പ്ലസ് ടു കോമേഴ്സ് പരീക്ഷയിൽ 98.6% മാർക്കോടെയാണ് വിനായക് എം മാലിൻ ഒന്നാം സ്ഥാനം നേടിയത്. എറണാകുളം നേര്യമംഗലത്തെ ജവഹർ നവോദയ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വിനായക്. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും ഒരു അംഗീകാരം ഇതും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ കാര്യം ഒരിക്കലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ നവോദയയിലാണ് പഠിച്ചത് നേര്യമംഗലത്ത്. അപ്പോൾ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ നമ്മുടെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, പിന്നെ അവിടുത്തെ കൂട്ടുകാർ എല്ലാവരും തന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ വിജയത്തിൻ്റെ പിന്നിൽ നമുക്ക് എപ്പോഴും ഇത്രയത്തിലേക്ക് എത്തി സാധിക്കാൻ വേണ്ടി നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സമയത്തും. അങ്ങനെ വെച്ചാൽ നമുക്ക് സിവിൽ സർവീസ് ചെയ്യണമെന്ന് നല്ല അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൂലിപ്പണിക്കാരനായ അച്ഛൻ മനോജിനും അമ്മ തങ്കയ്ക്കും ഇത് അഭിമാന നിമിഷം. പ്രധാനമന്ത്രി വിളിച്ച് അഭിനന്ദിക്കുന്ന കാര്യം നമുക്ക് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. മാർക്ക് ലിസ്റ്റ് വന്നപ്പോഴും നമ്മൾ മാർക്കുണ്ടെന്ന് അറിഞ്ഞായിരുന്നു, മാർക്കുണ്ടെന്ന് അറിയാം. പക്ഷേ അതിനകത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ വിളിക്കുന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരുന്നതല്ല. ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ പഠിക്കാൻ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. കൂടുതൽ ഓർമ്മയായിട്ട് നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ ഇതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആ സ്കൂളിലെ ജെ എൻ വിയിലേക്ക് പോയതുകൊണ്ടാണ് ഇത്രയൊരു ഇത് കിട്ടിയത്. ഈ സ്കൂളിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയൊരു വിജയത്തിലേക്ക് എത്തപ്പെടാൻ സാധിക്കില്ലായിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം നേടിയതോടെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് അടക്കം നിരവധി പേർ വിനായകന് അഭിനന്ദനവുമായി എത്തി. ഡൽഹി സർവകലാശാലയിൽ ബി കോമിന് ചേരാനാണ് വിനായകന്റെ തീരുമാനം. ജനം, ഇടുക്കി.